99 വെള്ളപ്പൊക്കം അന്ന് അങ്ങ് മൂന്നാറിലെ മലമുകളിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു. സ്കോട്ടിഷ് പൗരന്മാർ നിർമ്മിച്ച ആ ടൗണ് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു ആ വെള്ളപ്പൊക്കത്തിൽ. അന്നത്തെ ഒരു ആധുനിക മൂന്നാറായിരുന്നു അന്ന് വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായത്. ആ പ്രൗഢമായ പഴയ മൂന്നാർ ഇല്ലാതായി. പിന്നീട് രൂപപ്പെട്ടതാണ് എന്റെ പിന്നിൽ കാണുന്ന ഈ പുതിയ മൂന്നാർ. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി ഉയരത്തിൽ. എന്നിട്ടും 99 പ്രളയം മൂന്നാറിനെ മുക്കിക്കളഞ്ഞു. പിന്നിലെ കമ്പനിയുടെ ഭാഗമായെത്തിയ സ്കോട്ടിഷ് പൗരന്മാരായിരുന്നു ആ പഴയ മൂന്നാറിന്റെ ശില്പികൾ. അന്ന് എല്ലാം ഉണ്ടായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ മോണോറെയിൽ, ഗതാഗത യോഗ്യമായ പാതകൾ, കുതിരലയങ്ങൾ, കുതിരപ്പന്തയ മൈതാനം, വൈദ്യുതി നിലയം, ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ റോപ്പ് വേ അന്ന് മൂന്നാറിലുണ്ടായിരുന്നു. വയലറ്റ് AFF മാർട്ടിൻ, പിന്നിലെ കമ്പനി മാനേജറായിരുന്ന AFF മാർട്ടിന്റെ ഭാര്യ, പ്രളയദിനങ്ങളെ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഞങ്ങൾ ആടിയുത്സവത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. ശനിയും ഞായറും അവധി. ജൂലൈയിലെ ആദ്യ 2 സാധാരണ രീതിയിലായിരുന്നു മൺസൂൺ മഴ. ജൂലൈ 15 രാവിലെ 10 മഴ ശക്തി പ്രാപിച്ചു. ഇതോടൊപ്പം കാറ്റ് വീശാനും തുടങ്ങി. 16 and 17 മഴ സംഹാരതാണ്ഡവമാടി. ഈ സമയത്താണ് നമ്മുടെ മാട്ടുപെട്ടി മേഖലയിൽ ഒരു സ്വാഭാവികമായ ഒരു ബണ്ട് രൂപപ്പെടുകയും അവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞ് രൂപപ്പെടുകയും ആ ബണ്ട് വെള്ളിയാഴ്ചയാകുമ്പോഴത്തേക്ക്, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്, 17 5 അത് പൊട്ടി തകർന്ന് അത് താഴത്തേക്ക് വരിക എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് വന്നത്. പഴയ മൂന്നാർ ഒരു വലിയ തടാകമായി മാറുകയായിരുന്നു. സ്വാഭാവികമായി രൂപപ്പെട്ട ആ ബണ്ട് തകർന്നു. 20 കുത്തിയൊലിച്ചു പോയി. പള്ളിവാസലിൽ 150 ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിച്ചത്. ലോഡ്ജ് ഹെദർ നമ്പർ 928 SC. എൻ്റെ പെന്നിൽ കാണുന്ന ഈ കെട്ടിടത്തെ നാട്ടുകാർ വിളിക്കുന്നത് തലവെട്ടിക്കോൽ എന്നൊക്കെയാണ്. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട കഥകളും കെട്ടുകഥകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് പ്രളയത്തെക്കുറിച്ചാണ്. 100 മുമ്പ് ഉണ്ടായ ആ വലിയ പ്രളയത്തെ അതിജീവിക്കുകയും ഇപ്പോഴും ഈ പഴയ മൂന്നാറിൽ ഉള്ള ഏക കെട്ടിടം ഒരുപക്ഷെ ലോഡ്ജ് ഹെദറായിരിക്കും. 2018 പ്രളയത്തെ പോലും ഈ കെട്ടിടത്തിന് അതിജീവിക്കാൻ കഴിയും. പ്രളയം കവർന്നവരുടെ കണക്കുകളില്ല. ശൂന്യതയിൽ നിന്നാണ് ഈ പുതിയ മൂന്നാറിനെ പുനഃസൃഷ്ടിച്ചത്. ഒരു ഹോളിസ്റ്റിക്കായിട്ട് എല്ലാ ആവശ്യങ്ങളെയും, ജനങ്ങളുടെയും ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും വളരെ മുൻപന്തിയിൽ നിന്ന ഒരു വികസന രീതിയായിരുന്നു അന്ന് ഇവിടെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. 100 മുമ്പ് മൂന്നാറിൽ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇന്ന് ഇടുക്കി ജില്ലയിൽ ഒരിടത്തും ട്രെയിൻ സർവീസ് എത്തുന്നില്ല. ഒരുപക്ഷെ 99 പ്രളയം തകർത്തില്ലായിരുന്നെങ്കിൽ ഈ മൂന്നാറിൻ്റെ ചരിത്രം മറ്റൊന്നായി മാറിയേനെ. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.